2016 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFന് 91 UDFന് 47 BJPക്ക് 1 സീറ്റുമാണ് ലഭിച്ചിരുന്നത്. സ്വതന്ത്രനായി മത്സരിച്ച PC ജോർജിന് 1 സീറ്റും നേടാനായി. 2021 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലയിലും എത്ര സീറ്റ് ഓരോ മുന്നണിക്കും ലഭിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കാസർഗോഡ് ജില്ല. മഞ്ചേശ്വരം UDF, കാസർഗോഡ് UDF, ഉദുമ LDF, കാഞ്ഞങ്ങാട് LDF, തൃക്കരിപ്പൂർ LDF. അടുത്തതായി കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല ഇരിക്കൂർ UDF, കണ്ണൂർ UDF, പയ്യന്നൂർ LDF, തളിപ്പറമ്പ LDF, കല്യാശ്ശേരി LDF, അഴീക്കോട് LDF, ധർമ്മടം LDF, തലശ്ശേരി LDF, കൂത്തുപറമ്പ LDF, മട്ടന്നൂർ LDF, പേരാവൂർ LDF. അടുത്തതായി വയനാട് ജില്ല. ആകെയുള്ള 3 അസംബ്ലി നിയോജക മണ്ഡലത്തിലും UDFനാണ് സാധ്യത. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി UDF. അടുത്തതായി കോഴിക്കോട് ജില്ല. വടകര LDF, കുറ്റ്യാടി LDF, നാദാപുരം LDF, കൊയിലാണ്ടി LDF, പേരാമ്പ്ര LDF, കുന്നമംഗലം LDF, ബാലുശ്ശേരി LDF, എലത്തൂർ LDF, കോഴിക്കോട് നോർത്ത് LDF, കോഴിക്കോട് സൗത്ത് LDF, ബേപ്പൂർ UDF, കൊടുവള്ളി UDF, തിരുവമ്പാടി UDF. അടുത്തതായി മലപ്പുറം ജില്ല. നിലമ്പൂർ LDF, തവനൂർ LDF, പൊന്നാനി LDF, വണ്ടൂർ UDF, മലപ്പുറം UDF, താനൂർ UDF, കൊണ്ടോട്ടി UDF, പെരിന്തൽമണ്ണ UDF, തിരൂർ UDF, ഏറനാട് UDF, വേങ്ങര UDF, കോട്ടക്കൽ UDF, മഞ്ചേരി UDF, വള്ളിക്കുന്ന് UDF, മങ്കട UDF, തിരൂരങ്ങാടി UDF. പാലക്കാട് ജില്ല. മണ്ണാർക്കാട്, പാലക്കാട് മണ്ഡലങ്ങൾ UDFനാണ് വിജയസാധ്യത കൂടുതൽ. ഷൊർണൂർ LDF, മലമ്പുഴ LDF, ചിറ്റൂർ LDF, തരൂർ LDF, പട്ടാമ്പി LDF, ഒറ്റപ്പാലം LDF, കോങ്ങാട് LDF, നെന്മാറ LDF, ആലത്തൂർ LDF, തൃത്താല LDF. അടുത്തതായി തൃശൂർ ജില്ല. തൃശൂർ ജില്ലയിൽ ആകെയുള്ള 13 മണ്ഡലങ്ങളിലും LDFനാണ് വിജയസാധ്യത കൂടുതൽ. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, ഗുരുവായൂർ, മണലൂർ, കയ്പമംഗലം. അടുത്തതായി എറണാകുളം ജില്ല. കോതമംഗലം LDF, മൂവാറ്റുപുഴ LDF, പിറവം LDF, തൃക്കാക്കര LDF, എറണാകുളം LDF, കൊച്ചി LDF, വൈപ്പിൻ LDF, കളമശ്ശേരി LDF, ആലുവ LDF, അങ്കമാലി LDF, പെരുമ്പാവൂർ LDF. ഇനി UDFന് വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങൾ പറവൂർ, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് 2020. അടുത്തതായി ഇടുക്കി ജില്ല. ഇടുക്കി, തൊടുപുഴ UDFഉം ദേവികുളം, ഉടുമ്പൻചോല, തീരുമേട് എന്നീ 3 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ LDFനുമാണ് വിജയസാധ്യത കൂടുതൽ. അടുത്തതായി കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി UDF, കോട്ടയം UDF, വൈക്കം LDF, ഏറ്റുമാനൂർ LDF, പൂഞ്ഞാർ LDF, കാഞ്ഞിരപ്പള്ളി LDF, ചങ്ങനാശ്ശേരി LDF, പാല LDF, കടുതുരുത്തി LDF. അടുത്തതായി ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ അരൂർ LDF, ചേർത്തല LDF, ആലപ്പുഴ LDF, അമ്പലപ്പുഴ LDF, മാവേലിക്കര LDF, കുട്ടനാട് LDF, കായംകുളം LDF, ചെങ്ങന്നൂർ LDF, ഹരിപ്പാട് UDFനാണ് വിജയസാധ്യത കൂടുതൽ. അടുത്തതായി പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ള 5 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ കോന്നിയും അടൂരും LDFനും തിരുവല്ല, ആറന്മുള, റാന്നി എന്നീ മണ്ഡലങ്ങൾ UDFനും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അടുത്തതായി കൊല്ലം ജില്ല. ചവറ UDF, പത്തനാപുരം LDF, കൊട്ടാരക്കര LDF, ചടയമംഗലം LDF, കുന്നത്തൂർ LDF, എറണാകപ്പള്ളി LDF, പുനലൂർ LDF, കുണ്ടറ LDF, കൊല്ലം LDF, ഇരവിപുരം LDF, ചാത്തന്നൂർ LDF. അടുത്തതായി തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം BJP, നേമം BJP, നെയ്യാറ്റിൻകര UDF, വർക്കല LDF, ആറ്റിങ്ങൽ LDF, ചിറയൻകീഴ് LDF, നെടുമങ്ങാട് LDF, വാമനപുരം LDF, അരുവിക്കര LDF, കഴക്കൂട്ടം LDF, വട്ടിയൂർക്കാവ് LDF, പാറശാല LDF, കാട്ടാക്കട LDF, കോവളം LDF.
2021 നടക്കുന്ന അസംബ്ലി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിൽ LDFന് 100 UDFന് 37 BJPക്ക് 2 2020 എന്ന മുന്നണിക്ക് ഒരു സീറ്റും ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്.